हेलो माय डियर स्टूडेंट्स, वेलकम टू जेईई वन क्लास। सो नम्म इन डिस्कस फोर्थ चैप्टर अल फर्स्ट मॉड्यूल फोर्थ चैप्टर डिटर्मिनेशन ऑफ वाटर कंटेंट स्पेसिफिक ग्राविटी अल। अब करेक्शन अदायरते ना वीडियोसल के ई चाप्टे डिविशन या फोर्त चाप्टर स्पेसीफिक ग्राविटी विटुपयो श्रद्धि सिलबस एमय चाप्टेज फोर्त चाप्टर वाटर कंटंट स्पेसीफिक ग्राविटी उठो ना चाप्टर 1.4 नोकू डिटर्मिनेशन ऑफ वाटर कंटेंट। ओके वाटर कंटेंटिंटे अल स्पेसिफिक ग्राविटी डिटर्मिनेशन टेस्ट पर वाटर कंटेंटिंटे ओवन ड्राइंग मेथड यूस वाटर कंटेंट एने कंपिड़ान स्पेसिफिक ग्राविटी पाइकनोमीटर स्पेसिफिक ग्राविटी बोटल यूस स्पेसिफिक ग्राविटी एने कंपिड़ान ईर चाप्टर नाम डिस्कस। ओके अब नमक फस्ट वाटर कंटेंट में स्टार्ट। अब वाटर कंटेंट डब्ल्यू इज इक्वल टू एने कंपिड़ी वेट ऑफ वाटर डिवाइड बाय वेट ऑफ सॉलिड्स अल। अब ना सोइल सैंपल एड़ा वाटर वेट डिवाइड बाय अल सोलिड्सी वेट अल अगे नमक आ गिवन सैंपल वाटर कंटेंट कंपिड़ा पटू। ओके अब ईर क्यों पर नमक सोइल सैंपल कई कटी अब नाचुली नाम सैटल कुछ सोइल सैंपल कलेक्टू। ओके अब नमड प्रोपर्टी ना सोइल पढ़ी अल पक्षे सोइल सैंपल कमको आगे वाटर कंटेंट स्पेसिफिक ग्राविटी अब यूनिट वेट और डेंसिटी ईर मूं पारामीटर्समे नमक पेटू लाब टेस्ट यूस नमक पेटू कंपिड़ा पेटू। ओके बाकी वरुद आगे मूं प्रोपर्टी अदल अल बेसिक प्रोपर्टीस या उदेश इंडेक्स प्रोपर्टीस इंजीनियरिंग प्रोपर्टीस या उदेश बेसिक प्रोपर्टीस एड़ी वाटर कंटेंट स्पेसिफिक ग्राविटी डेंसिटी अलग यूनिट वेट मूं टर्म्स ई मूं पारामीटर्समे नमक पेटू लाब टेस्ट उपयोगी नमक सोइल सैंपल कंपिड़ा पेटू। ओके पक्षे मूं कटिका नमु बाकी प्रोपर्टीस वॉइड रेश्यो पोरोसिटी पेर्सेज एयर वॉइड्स डिग्री ऑफ सैचुरेशन तुंगीट बाकी एल क्यों नमक ई मूं पारामीटर्स कमेल कंपिड़ा पटू अल। सो टेस्ट यूस कंपिड़ा पेटाव मूं पारामीटर्स वाटर कंटेंट स्पेसिफिक ग्राविटी यूनिट वेट इन इंटे ई एस कोड IS 2720 Part 2 1973 अल मेथड्स ऑफ टेस्ट फॉर सोइल्स Part 2 वाटर कंटेंट टेस्ट क्यों पर। ओके इन अब मेथड्स नोकू ओवन ड्राइंग मेथड पाइकनोमीटर मेथड रैपिड मॉइस्चर टेस्ट मेथड अल नमुक ओवन ड्राइंग मेथड मे ना सिलबस पर नमक नोक ओवन ड्राइंग मेथड नोकू मोस्ट आक्युरेट अप्रोच पर टेस्ट ऐटों आक्युरेट ओवन ड्राइंग मेथड नमुक क्या टेस्ट नोकू क्लीन नॉन कोरोडेबल कंटेनर इज टेकन അതായത് ഒരു നോൺ കൊറോഡിബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സുകൾ ഉണ്ടാവും അപ്പം ലാബിൽ അവൈലബിൾ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു നോൺ കൊറോഡിബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ ക്ലീൻ ആയിട്ടുള്ള നോൺ കൊറോഡിബിൾ കണ്ടെയ്നേഴ്സ് നമ്മൾ എന്താ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ എംപ്റ്റി വെയിറ്റ് അപ്പം അതിൻ്റെ ലിഡൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ലിഡും അതുപോലെ തന്നെ കണ്ടെയ്നറും കൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന വെയിങ് മെഷീൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എംപ്റ്റി വെയിറ്റ് നമ്മൾ എടുക്കണം അപ്പോൾ നമ്മളത് W1 നമ്മളുടെ ഒബ്സർവേഷൻ ബുക്കിൽ എന്ത് ചെയ്യണം ഈ ഒരു കാര്യം എഴുതി വെക്കുക W1 വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ ആൻഡ് ലിഡ് അപ്പോൾ നമുക്ക് അവിടുത്തെ എംപ്റ്റി വെയിറ്റ് W1 നമുക്ക് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യണം മോയിസ്റ്റ് സോയിൽ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച സോയിൽ സാമ്പിൾ ഉണ്ടല്ലോ അത് വാട്ടർ കണ്ടെയ്നർ ഉള്ളതുകൊണ്ട് മോയിസ്റ്റ് ആയിരിക്കുമല്ലോ ഓക്കെ അപ്പോൾ ആ മോയിസ്റ്റ് സോയിൽ സാമ്പിളിൻ്റെ ഒരു കുറച്ച് പോർഷൻ എത്രയായാലും കുഴപ്പമില്ല ആ കണ്ടെയ്നറിൽ കൊള്ളാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല ഒരു സ്മോൾ പോർഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ കണ്ടെയ്നറിൽ പ്ലേസ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഇപ്പോൾ കണ്ടെയ്നറുണ്ട് മോയിസ്റ്റ് സോയിൽ സാമ്പിളും ഉണ്ട് അല്ലേ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വെയിറ്റ് പോയിട്ട് നോക്കുക അത് W2 ആയിട്ട് അടയാളപ്പെടുത്തും അതിനുശേഷം ഈ കണ്ടെയ്നർ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഓവനിൽ വെക്കണം 24 hours അതിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 105 to 110 degrees Celsius മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓവനിൽ വെച്ചിട്ട് 24 hours ഓവനിൽ വെക്കുക സോ അപ്പം നമ്മൾ ഇന്ന് വെക്കുകയാണെങ്കിൽ ഇതേ സമയം നാളെ അല്ലേ നാളെ ഇതേ സമയം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു തിരിച്ചെടുക്കുന്നു തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ വെച്ചപ്പോൾ നല്ല മോയിസ്റ്റ് കുറച്ച് നനവുള്ള സോയിലായിരിക്കും എടുക്കുമ്പോൾ എന്തുണ്ടാവും
ഒട്ടും മോയിസ്ചർ ഇല്ലാത്ത വളരെ ഡ്രൈ ആയിട്ടുള്ള സോയിൽ ആയിരിക്കും അല്ലേ അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഓവനിൽ വെച്ച സ്ഥിതിക്ക് അതിൽ നിന്ന് എല്ലാ വാട്ടർ മോളിക്യൂൾസും അതിൽ നിന്നും എക്സ്കേപ്പ് ചെയ്ത് പോയി അല്ലേ വേപ്പറൈസ് ചെയ്ത് പോയി പകരം എന്തേ ഉള്ളൂ സോളിഡ്സും പിന്നെ ഇൻ ബിറ്റ്വീൻ വോയിഡ്സും മാത്രമേ ഉള്ളൂ അല്ലേ വോയിഡ്സിൽ എയർ ആണുള്ളത് ഇപ്പോൾ സോ വെള്ളം ഒട്ടുമില്ല സോ കൂൾ ദ കണ്ടെയ്നർ എന്നിട്ട് എന്ത് ചെയ്യുക അപ്പം നല്ല ചൂടായിരിക്കും അല്ലേ ഓവനിൽ എടുക്കുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഡെസിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഒരു അപ്പാരറ്റസ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് അതിനെ ഡെസിക്കേറ്ററിലൊക്കെ വെച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യുക റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വീടിന് പോയിട്ട് വെയിറ്റ് എടുക്കുക അപ്പോൾ എന്താണ് അതിലുണ്ടാവുക വെയിറ്റ് എടുക്കുമ്പോൾ കണ്ടെയ്നറും ഉണ്ടാവും അതുപോലെ തന്നെ ആ ഡ്രൈ സോയിലിൻ്റെയും കൂടെ വെയിറ്റ് കിട്ടും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ വാട്ടർ കണ്ട് കാണാനുള്ള ടെസ്റ്റ് ഓവൻ ഡ്രയിങ് മെത്തേഡിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം കിട്ടി നമുക്ക് നേരെ അത് എന്ത് ചെയ്താൽ മതി ഇക്വേഷനിലിട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം അതിൻ്റെ ടെസ്റ്റിൻ്റെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണത് ജസ്റ്റ് ഒന്ന് ഫിഗേഴ്സിൽ നോക്കുക ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓവൻ എല്ലാ ജി ലെവലും ഉണ്ടാവും നമ്മൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഓക്കെ ഇതാണ് ഓവൻ ഓവനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ വെക്കാൻ പറ്റും സോയിലൊക്കെ പിന്നെ ഇതാണ് പറഞ്ഞ കണ്ടെയ്നേഴ്സ് കേട്ടോ ലിഡുള്ള കണ്ടെയ്നേഴ്സാണ് ഈ ഒരു കണ്ടെയ്നേഴ്സിലാണ് ഇത്രയും ചെറിയൊരു കണ്ടെയ്നേഴ്സായിരിക്കും ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സോയിൽ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവെക്കുന്നത് പിന്നെ വെയിങ് മെഷീൻ പല രീതിയിലുള്ളതുണ്ടാവും ഇലക്ട്രോണിക് ഒക്കെ ആയിട്ട് പല ടൈപ്പിലുള്ളതുണ്ടാവും തൽക്കാലം ഒരു വെയിങ് മെഷീൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് ഡെസിക്കേറ്റർ എന്ന് പറയുന്നത് അതായത് നമ്മളിതിനെ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യുന്നു ഈ ചൂടുള്ളത് കൊണ്ടോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യുന്നു അതിൻ്റെ റൂം ടെമ്പറേച്ചറിലേക്ക് വരും ഓക്കെ അതാണ് ഡെസിക്കേറ്റർ എന്ന് പറയുന്നത് ഇനി അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒബ്സർവേഷനിൽ നോക്കാം എന്തൊക്കെയായിരിക്കും അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ കോളത്തിൽ നമ്മൾ എന്തെല്ലാം എഴുതാൻ നോക്കൂ വെയിറ്റ് ഓഫ് ആൻ എം ടി കണ്ടെയ്നർ വിത്ത് ലിഡ് W1 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു W1 വാല്യൂ നമുക്ക് കിട്ടി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വെയിറ്റ് ഓഫ് കണ്ടെയ്നർ വിത്ത് ലിഡ് പ്ലസ് വെറ്റ് സോയിൽ ഈ ലിഡോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യണം വെറ്റ് സോയിൽ കളക്ട് ചെയ്തിട്ട് അത് ഒരുമിച്ച് കൊണ്ടുവച്ചിട്ട് നമ്മൾ വെയിറ്റ് എടുത്തപ്പോൾ W2 കിട്ടി പിന്നെ വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ലിഡ് പ്ലസ് ഡ്രൈ സോയിൽ അപ്പോഴൊക്കെ ലിഡ് കൂടെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് പക്ഷേ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓവനിൽ വെക്കുക കാരണം വെള്ളത്തിൽ അതിന് പോകണമല്ലോ ലിഡ് താഴെ വെച്ചിട്ടേ വരിക അപ്പോൾ അതിൽ ഡ്രൈ സോയിൽ അതായത് 24 hours ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന സോയിൽ സാമ്പിൾ വിത്ത് എന്താണ് കണ്ടെയ്നർ എന്താണ് അതിൻ്റെ വെയിറ്റ് W3 അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്ക് ഡാറ്റ വേണം ഇനി കാൽക്കുലേഷൻസിൽ നിന്നൊക്കെ നോക്കൂ വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ എത്രയായിരിക്കും നോക്കൂ അതായത് ഇപ്പോൾ നമ്മളുടെ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ W3 - W1 ആയിരിക്കും അല്ലേ കാരണം ഡ്രൈ സോയിലിൻ്റെ കണ്ടെയ്നറിൻ്റെയും കൂടി വെയിറ്റ് W3 ആയിരുന്നു കണ്ടെയ്നറിൻ്റെ മാത്രം വെയിറ്റ് W1 ആയിരുന്നു അപ്പോൾ ഡ്രൈ സോയിലിൻ്റെ മാത്രം വെയിറ്റ് എന്താണ് W3 - W1 ആയിരിക്കുമല്ലോ ഓക്കെ അപ്പോൾ ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി അതിൽ സോളിഡ്സും എയറും മാത്രമേ ഉള്ളൂ വാട്ടർ ഒട്ടുമില്ല അല്ലേ അപ്പോൾ എന്താണ് വാട്ടറിൽ അതിൽ തന്നെ എയറിൻ്റെ വെയിറ്റ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമുക്ക് അപ്പോൾ കിട്ടുന്ന വെയിറ്റ് W3 - W1 എന്നുള്ള ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി അവിടുത്തെ സോളിഡ്സിൻ്റെ മാത്രം വെയിറ്റ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി WS ഇതിൽ നിന്നും കിട്ടിയല്ലോ ഓക്കെ ഇനി വെയിറ്റ് ഓഫ് ദ വാട്ടറിൻ്റെ സോയിൽ അപ്പോൾ ഈ സോയിലുള്ള വാട്ടറിൻ്റെ എമൗണ്ട് എങ്ങനെ കിട്ടും നോക്കൂ അത് W2 - W3 ചെയ്താൽ പോരെ കാരണം എന്താണ് W2-ൽ എന്തൊക്കെയുണ്ട് വെറ്റ് സോയിലാണ് ലിഡ് മീൻസ് കണ്ടെയ്നറും ഉണ്ട് അല്ലേ കണ്ടെയ്നറും വെറ്റ് സോയിലും ഉണ്ട് ആ വെറ്റ് സോയിലിൽ തന്നെ സോളിഡ് ഉണ്ട് വാട്ടർ ഉണ്ട് എയർ ഉണ്ട് അതാണ് W2 ഇനി W3-ൽ എന്താണ് കണ്ടെയ്നറുണ്ട് സോളിഡ്സ് ഉണ്ട് എയർ ഉണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു ഈക്വൽ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള എല്ലാം ക്യാൻസൽ ആയിപ്പോ അല്ലേ ബാക്കി ആകെ ഉണ്ടാവുന്നത് വെറ്റ് സോയിലുള്ള വെള്ളത്തിൻ്റെ വെയിറ്റ് മാത്രമായി അല്ലേ W2 - W3 എന്ന് പറയുമ്പോൾ എന്തുമാത്രം വരുന്നുള്ളൂ നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ വെയിറ്റ് മാത്രം ബാക്കി വരും ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടറിൻ്റെ സോയിൽ എന്ന് പറയുന്നത് W2 - W3 ചെയ്താലും കിട്ടും ഓക്കെ ഇനി സിമ്പിളായല്ലോ രണ്ട് കാര്യങ്ങളും കിട്ടി വാട്ടർ കണ്ടൻറ്റ് W എങ്ങനെ കണ്ടുപിടിക്കുക വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ ഇൻ 100% അല്ലേ അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം W2 - W3 - W1 × 100 ഇതാണ് വാട്ടർ കണ്ടൻറ്റ് ഓക്കെ അപ്പം വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു വാട്ടർ കണ്ടൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞു അതിൻ്റെ IS കോഡ് പറഞ്ഞു പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അതിൽ തന്നെ ഓവൻ ഡ്രയിങ് മെത്തേഡ് മാത്രം നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു കിട്ടുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു കാൽക്കുലേഷൻ കാണിച്ചു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ഒരു സോയിൽ സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുക എല്ലാവർക്കും എളുപ്പമാണല്ലോ ഓക്കെ
സോ ഇതാണ് ഓവൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓവൻ ഇതുപോലെ ലിഡ് തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ലിഡ് തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടെയ്നറിൽ സോയിൽ കൊണ്ട് വെക്കണം. ഓക്കെ, അപ്പം ഇതിലൊരു സാൻഡി സോയിലൊക്കെ ആണെങ്കിൽ ഒരു 4 hours മതി ഡ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്ലേ സോയിൽ ആണെങ്കിൽ ഒരു 15 hours ഒക്കെ മതി ഡ്രൈ ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ എന്താണ് IS കോഡ് പറഞ്ഞത്, കംപ്ലീറ്റ് ഡ്രൈയിങ് നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 24 hours നമ്മളോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 24 hours നമ്മൾ എന്ത് ചെയ്യുന്നത് ഓവനിൽ വെക്കുന്നത്. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സോയിൽ സാമ്പിളിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റും സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോയിൽ സോളിഡ്സ് ഇസ് യൂസ്ഫുൾ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എക്സെട്ര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ് റേഷ്യോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ IS കോഡ് പറഞ്ഞ് 2720 part 3 സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയറും ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ അതിന് രണ്ട് അപ്പാരറ്റസ് ആണുള്ളത്, ഒന്ന് പൈക്നോമീറ്റർ, ഒന്ന് സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ ഡെൻസിറ്റി ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫിഗറിൽ കാണിച്ചു തരാം, ഇതാണ് പൈക്നോമീറ്റർ, ഇതാണ് ഡെൻസിറ്റി ബോട്ടിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ഫിഗറിൽ കാണിക്കുന്നതിൻ്റെ അത്രയും സൈസ് ഉണ്ടായിരിക്കില്ല, അത് കുറച്ച് സ്മോളർ സൈസ് ആയിരിക്കും. അപ്പം പൈക്നോമീറ്റർ ഏകദേശം ഈ ഒരു സൈസ് തന്നെ വരും. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോൾ എല്ലാ ലാബിലും അവൈലബിൾ ആയിരിക്കും, പൈക്നോമീറ്ററും അതുപോലെ ഡെൻസിറ്റി ബോട്ടിലും. ഓക്കെ, അപ്പം ഇത് ഈ രണ്ട് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഡെൻസിറ്റി ബോട്ടിലാണെങ്കിൽ അത് മോർ ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സോയിൽ, എല്ലാ ടൈപ്പ് സോയിലിനും അത് സ്യൂട്ടബിളാണ്. പൈക്നോമീറ്ററിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ അത് കോസ് ഗ്രെയിൻ സോയിലിനാണ് മിക്കവാറും പൈക്നോമീറ്റർ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറ് പൈക്നോമീറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ എല്ലാം സെയിം ആട്ടോ, പൈക്നോമീറ്റർ ആണെങ്കിലും ഡെൻസിറ്റി ബോട്ടിലാണെങ്കിലും ചെയ്യുന്ന പ്രൊസീജിയർ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ഒറ്റന്നേ പറയുന്നുള്ളൂ. അതുപോലെ അത് മേ ബി പൈക്നോമീറ്ററിലാവാം എടുക്കുന്നത്, അല്ലെങ്കിൽ ഡെൻസിറ്റി ബോട്ടിലാവാം, അത്ര ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈക്നോമീറ്ററിൻ്റെ ഫിഗറിൽ ഇങ്ങനെയാണ് കാണിക്കുക. പ്രൊസീജിയർ എങ്ങനെ നോക്കാം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു പൈക്നോമീറ്ററോ അല്ലെങ്കിൽ ഡെൻസിറ്റി ബോട്ടിൽ ഏതായാലും നമ്മൾ എന്ത് ചെയ്യുക, ബോട്ടിൽ എടുത്തിട്ട് നല്ലോണം ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എംപ്റ്റി വെയിറ്റ് എടുക്കുക. ഓക്കെ, അതിൽ വെള്ളത്തിൻ്റെ ഒന്നും അംശം കാണാൻ പാടില്ല. അങ്ങനെ ഡ്രൈ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എംപ്റ്റി വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് W1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ നോക്കുക. പൈക്നോമീറ്റർ ആണെന്ന് വിചാരിക്കുക, പൈക്നോമീറ്ററിൽ ഒന്നുമില്ല കേട്ടോ, ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഡ്രൈ ആയി നിൽക്കുന്ന അതിൻ്റെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പൈക്നോമീറ്ററിൻ്റെ വെയിറ്റ് W1 എന്നെടുത്തു. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, സാമ്പിൾ ഓഫ് ഓവൻ ഡ്രൈഡ് സോയിൽ കൂൾഡ് ഇൻ ദ ഡെസിക്കേറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പൈക്നോമീറ്റർ ആൻഡ് ഇറ്റ്സ് വെയിറ്റ് വിത്ത് സോയിൽ ഇസ് ഡിറ്റർമിൻ. പിന്നെ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ, ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടും വെള്ളമില്ല. ഓക്കെ, ഒട്ടും വെള്ളമില്ല, സോളിഡ്സും എയറും മാത്രമുള്ള സോയിൽ. ഓക്കെ, അപ്പം ഓവൻ ഡ്രൈ ചെയ്തിട്ടുള്ള സോയിൽ സാമ്പിൾ എടുത്തിട്ട് ഡെസിക്കേറ്ററിലിട്ട് കൂൾ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പൈക്നോമീറ്ററിലേക്ക്. അപ്പോൾ നേരത്തെ എത്ര വെയിറ്റ് സാമ്പിളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് എമൗണ്ട് ഓഫ് സോയിൽ സാമ്പിൾ എടുക്കുക, ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യുന്നു, ഡെസിക്കേറ്ററിൽ വെച്ച് കൂൾ ചെയ്യുന്നു, എന്നിട്ട് എന്തോ അതായത് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഈ സോയിലിന് നമ്മൾ പൈക്നോമീറ്ററിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു, പൈക്നോമീറ്ററും ഈ ഡ്രൈ സോയിലും കൂടെയുള്ള വെയിറ്റ് എടുക്കും, അതാണ് W2. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് കണ്ട മനസ്സിലാവും, ഇതിൽ പൈക്നോമീറ്ററുണ്ട്, പൈക്നോമീറ്ററിൽ ഒരു അത്യാവശ്യം കുറച്ച് താഴെ ബോട്ടത്തിൽ കുറച്ച് എമൗണ്ട് ഡ്രൈ സോയിലുണ്ട് അല്ലേ. പിന്നെ എന്ത് വേണം നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പം ഇത്രയും എന്താ പറയുക സോയിലുണ്ട്, ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ, ഈ സോയിൽ കഴിഞ്ഞിട്ട് ബാക്കി എംപ്റ്റി ആയി കിടക്കുന്ന പോർഷനിൽ ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഫില്ല് ചെയ്യുക. ഒരു നമ്മളുടെ ചെറിയ പൈപ്പ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൽ വെള്ളം ഗ്രാജുവലി കുറച്ച് 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 വെള്ളം ഫില്ല് ചെയ്തതിൻ്റെ ടോപ്പിൽ വരെ വെള്ളം ഫില്ല് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, W3 കണ്ടുപിടിക്കുക, എന്നിട്ടുള്ള വെയിറ്റ് ആണ് W3. അപ്പം നോക്കൂ, ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും, പൈക്നോമീറ്റർ ഉണ്ട്, സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സോയിൽ സാമ്പിൾ ഉണ്ട്, ഡ്രൈ സോയിലായിരുന്നു, അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചു, ടോപ്പിൽ വരെ വെള്ളം ഒഴിച്ചു, ബ്ലൂ കളറിൽ കാണിക്കുന്നത് വെള്ളമാണ്. സോ വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം വീണ്ടും പോയി വെയിറ്റ് എടുത്തു, W3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ബോട്ടിലുള്ള എല്ലാ ഐറ്റംസും റിമൂവ് ചെയ്യുക, വെള്ളവും സോയിലും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളം മാത്രം, താഴെ തൊട്ട് മേലെ വരെ വെള്ളം മാത്രം, അതും ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന വെയിറ്റ് നോക്കുക W4. ഓക്കെ,
ഈ ഫിഗറിൽ കണ്ടാൽ നമുക്ക് മനസ്സിലും നാല് സ്റ്റെപ്പാണ് ഇതിനുള്ളത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പൈക്നോമീറ്റർ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ എം ടി വെയിറ്റ് എടുക്കുന്നു. സെക്കൻഡ് ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ ഇട്ടിട്ട് അതിൻ്റെ വെയിറ്റ് കാണുന്നു W2. പിന്നെ ഇതേ പൈക്നോമീറ്ററിലേക്ക് തന്നെ ബാക്കി പോർഷനിലേക്ക് വെള്ളം കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് W3 എന്നുള്ള വെയിറ്റ് കണ്ടുപിടിക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, എല്ലാം റിമൂവ് ചെയ്തിട്ട് വീണ്ടും പൈക്നോമീറ്റർ ക്ലീൻ ചെയ്തു വെള്ളം മാത്രം ആഡ് ചെയ്തു കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തതിന് ശേഷം W4 എന്നുള്ള വെയിറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ടെസ്റ്റ് പ്രൊസീജിയർ. ഇനി നമുക്കിത് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നോക്കാം. സോ ഇങ്ങനെയാണ് ഫിഗർ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് എഴുതേണ്ടത് കേട്ടോ. കാരണം ഫസ്റ്റ് എം ടി ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ കണ്ടിട്ടില്ലോ, അത് എം ടി പൈക്നോമീറ്റർ എന്നുള്ളതാണ്. പിന്നെ ഒരു കുറഞ്ഞ ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പൈക്നോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ വെയിറ്റ് W2 എന്ന് കാണിക്കണം. പിന്നെ റിമൈനിങ് പോർഷനിൽ നമ്മൾ വെള്ളത്തിൻ്റെ ചെറിയൊരു ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, പൈക്നോമീറ്റർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ വെയിറ്റ് W3 എന്ന് കാണിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുക, കംപ്ലീറ്റ് ഡോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യണം, പൈക്നോമീറ്റർ പ്ലസ് വാട്ടർ വെയിറ്റ് W4. ഈ രീതിയിലാണ് നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ കാണിക്കേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോകാം. ഇതിൽ നിന്നും വെയിറ്റ് ഓഫ് സോളിഡ്സ് WS, വെയിറ്റ് ഓഫ് സോളിഡ്സ് WS എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. W2 - W1 ഫിഗറിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഫസ്റ്റ് സെക്കൻഡ് ഫിഗറിൽ നിന്നും ഫസ്റ്റ് ഫിഗർ മൈനസ് ചെയ്താൽ, അതായത് കണ്ടെയ്നർ മീൻ പൈക്നോമീറ്ററും സോയിലും, അതിൽ നിന്നും എന്ത് ചെയ്യുക, കണ്ടെയ്നറിന് മാത്രം വെയിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് ഡ്രൈ സോയിൽ സോയിലിൻ്റെ വെയിറ്റ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ അത് W2 - W1 എന്ന് പറയുമ്പോൾ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ്, അതായത് എന്താണ് ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ്സിൻ്റെ വെയിറ്റ് WS. ഓക്കെ, WS കിട്ടി. ഇനി വെയിറ്റ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനോ, നമ്മളിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ള വെയിറ്റ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, W3 - W2 ചെയ്താൽ മതി അല്ലേ. പൈക്നോമീറ്റർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ ഉണ്ട് W3, അതിൽ നിന്നും എന്ത് ചെയ്യണം, പൈക്നോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ, ആ മേലെയുള്ള പോർഷനിലുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, സോയിലിൻ്റെ മേലെ വരുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കിട്ടും, അതാണ് വെയിറ്റ് ഓഫ് വാട്ടർ W3 - W2. ആക്ച്വലി ഈ സി എന്നുള്ള ഫിഗറിലേക്ക് നോക്കുക, അവിടെ വെള്ളം ഈ സോയിലിൻ്റെ മേലെ മാത്രമാണ് ഉണ്ടായിരിക്കുക, അല്ലല്ലോ അല്ലേ. കാരണം നമ്മൾ ഗ്രാജ്വലി ഫില്ല് ചെയ്യാന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാജ്വലി ഫില്ല് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യും, നേരെ സോയിലിൻ്റെ മേലെ പോയി നിൽക്കുമോ, ഇല്ലല്ലോ, സോയിലിൻ്റെ ഉള്ളിലുള്ള വോയിഡ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും. പിന്നെയും കുറച്ചും കൂടെ ഫില്ല് ചെയ്യും, അപ്പോൾ വീണ്ടും ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കംപ്ലീറ്റ് സോയിൽസിൻ്റെ ഉള്ളിലുള്ള വോയിഡ്സ് കംപ്ലീറ്റ് ഫില്ല്. അപ്പോൾ നമ്മൾ വെള്ളം പുറത്ത് കാണുന്നില്ല അല്ലേ. ആ സോയിലിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സോയിലും എന്ത് ചെയ്യുന്നു, വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം, വോയിഡ്സ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സോയിലിൻ്റെ മേലെ വെള്ളം വന്ന് നിൽക്കുള്ളൂ. വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആ വോയിഡ്സും കഴിഞ്ഞിട്ടാണ് ബാക്കി വരിക. പക്ഷേ നമ്മൾ W3 - W2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് എത്രയാണ് വരിക, ഈ ഒരു മേലെ ഭാഗമുള്ള വെള്ളം. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പോൾ നമ്മളിതിൽ വെയിറ്റ് ഓഫ് ദ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്, ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ മാത്രം വെയിറ്റ് എടുക്കുകയാണെങ്കിൽ എത്രയാണ്, കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടുള്ളത് W4 അല്ലേ, W4 കംപ്ലീറ്റ്ലി വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കണ്ടെയ്നറിൻ്റെ മാത്രം വെയിറ്റ് മൈനസ് ചെയ്താൽ എത്ര വെള്ളം നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി വെയിറ്റ് ഓഫ് ദി വാട്ടർ ഹാവിങ് ദ സെയിം വോളിയം ആസ് ദാറ്റ് ഓഫ് സോയിൽ സോളിഡ്സ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, അതായത് നമ്മളെടുത്തിട്ടുള്ള സോയിൽ സോളിഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സെയിം വെയിറ്റ്, ഓക്കെ, അതിൻ്റെ സെയിം വോളിയുള്ള വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും. ഈ W4 - W1 ഉണ്ടല്ലോ, ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ വെയിറ്റ് മൈനസ് W3 - W2 എന്നുള്ള സോയിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറച്ചാൽ മതി. ക്ലിയർ ആയോ, ശരിക്കും ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് തേർഡ് ഫിഗറിലുള്ള വെള്ളത്തിൻ്റെ കാണിച്ചിട്ടുള്ളത് എന്താണ്, കാണുന്നത് സോയിലിൻ്റെ മേലെ ഉള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ ആക്ച്വലി അതിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് എവിടെയും കൂടെ ഉണ്ട്, ആ സോളിഡ്സ് സോയിലിൻ്റെ ഉള്ളിലുള്ള വോയിഡ്സിലും കൂടെ വെള്ളമുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനെന്താ ചെയ്യുക, എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഇക്വേഷനിലുണ്ട്, സെയിം വോളിയമാണ്. ഓക്കെ, Γs / Γw എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ, റേഷ്യോ ബിറ്റ്വീൻ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് അല്ലേ. അപ്പോൾ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെയിം വോളിയമാണ്, അതായത് വെള്ളത്തിൻ്റെ യൂണിറ്റ് വെയിറ്റ് സോളിഡ്സിൻ്റെ യൂണിറ്റ് വെയിറ്റ് തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അങ്ങനെ കാണുമ്പോൾ എങ്ങനെയും കൂടെ അതിലൊരു കണ്ടീഷനുണ്ട്, ഒരേ വോളിയം. ഓക്കെ, വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒരേ വോളിയം എടുക്കുക, അപ്പോൾ ഉള്ള ഡെൻസിറ്റി.
ഒക്കെ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ അപ്പം ആ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, കംപ്ലീറ്റ്ലി വെള്ളം ഒഴിച്ചു. അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലും മീൻസ് സെയിം ബൗളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആവശ്യമുള്ള സോയിൽ സാമ്പിളിൻ്റെ വെയിറ്റ് വോളിയം അത്രയും സോയിൽ സാമ്പിൾ എടുത്തു. അപ്പം അതിൻ്റെ ഡെൻസിറ്റി, ആ രണ്ട് ഡെൻസിറ്റിയുടെയും കൂടെ റേഷ്യോ എടുത്താൽ നമുക്ക് കറക്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സോയിൽ, അതായത് നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ് സ്ലൈറ്റ് എന്താ ചെരിഞ്ഞിട്ട് ലൈൻ വരച്ചിട്ടുള്ള ഈ ഒരു പോർഷനാണ് സോയിൽ. അത്ര തന്നെ വോളിയം ഓഫ് വാട്ടറിൻ്റെ ആണ് വെയിറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വെയിറ്റ് കിട്ടാൻ നമുക്ക് എന്താ ചെയ്യണം, ആദ്യം W4 - W1 ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടും. അതിൽ നിന്നും എന്ത് ചെയ്യണം, W3 - W2 എന്നുള്ള ആ ചെറിയ പോർഷൻ വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടറിൻ്റെ എമൗണ്ട് കുറക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സോളിഡ്സിൻ്റെ സോയിൽ നിൽക്കുന്ന ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ മാത്രം എമൗണ്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക, ഫിഗറൊക്കെ വരച്ച് നോക്കുക, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക നോക്കൂ. G = എന്താണ്, വെയ്റ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് വാട്ടർ ഓഫ് വോളിയം ഈക്വൽ ടു ദാറ്റ് ഓഫ് സോളിഡ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെയ്റ്റ് ഓഫ് ദ സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ എന്താണ്, വെയ്റ്റ് ഓഫ് ദി വാട്ടർ ഓഫ് വോളിയം ഈക്വൽ ടു ദാറ്റ് ഓഫ് സോളിഡ്സ്. എത്ര സോയിൽ സോളിഡ്സ് ആണോ എടുത്തിട്ടുള്ളത്, അതേ വോളിയം വാട്ടർ എടുത്തിട്ട് അതിൻ്റെ വെയ്റ്റാണ് താഴെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ രീതിയിൽ മൈനസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ വെയ്റ്റ് ഓഫ് സോയിൽ സോളിഡ്സ് W2 - W1 നമുക്ക് നേരത്തെ അറിയാം. ദൻ വെയ്റ്റ് ഓഫ് ദി വാട്ടർ ഓഫ് വോളിയം ഈക്വൾ ടു ദാറ്റ് ഓഫ് സോളിഡ്സ്, അത് ഇങ്ങനെ കണ്ടുപിടിച്ചത് നമ്മൾ W4 - W1 അല്ലേ. ലാസ്റ്റ് ഫിഗറിൽ നിന്നും ഫസ്റ്റ് ഫിഗർ മൈനസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അല്ലേ, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ടോപ്പിൽ നിന്ന് ബോട്ടം വരെയുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് കിട്ടി. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, തേർഡ് ഫിഗറിലുള്ള ആ വെള്ളത്തിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. തേർഡ് ഫിഗറിലുള്ള ആ വെള്ളത്തിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് കിട്ടുക, ആ അതിൻ്റെ വെയിറ്റ് മൈനസ് W2, സോ അതിലെ സോയിലിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് ആ വെള്ളത്തിൻ്റെ എമൗണ്ട് കിട്ടുക. അപ്പോൾ ആ രണ്ട് വാല്യൂം കൂടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സോളിഡ്സിൻ്റെ സെയിം വോളിയത്തിലുള്ള വെള്ളത്തിൻ്റെ വെയിറ്റ് കിട്ടും. ഓക്കെ, സോ എന്താണ്, G = W2 - W1 / ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു, മേലെയും താഴെയും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, W2 - W1 / W2 - W1. അപ്പോൾ ഒരേപോലെ വന്നു അല്ലേ, മേലെയും W2 - W1 ഉണ്ട്, താഴെയും W2 - W1, ആ രീതിയിലേക്ക് മാറ്റിയിട്ട് -W3 - W2. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ രീതിയിലേക്ക് തന്നെ അറേഞ്ച് ചെയ്തു ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഇവിടെ ഈ രീതിയിലേക്ക് മാറ്റി. പിന്നെ അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി, G = WS / WS - W3 - W4. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ WS എന്ന് കാണിക്കണം നിർബന്ധമില്ല, നമുക്ക് W2 - W1 എന്നുള്ള ഈ സെക്കൻഡ് മിഡിലിൽ കാണിച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് പഠിച്ചാൽ തന്നെ മതി കേട്ടോ. പിന്നെ WS പിന്നെ ഇങ്ങനെ കിട്ടുമെന്നുള്ള സംശയം വന്ന് പോകരുത്. W2 - W1 / W2 - W1 - W3 - W4, ഈ 1, 2, 3, 4 എന്നുള്ള ആ ഒരു സീക്വൻസും കാര്യങ്ങളും എന്തൊക്കെ വെയിറ്റ് ആണെന്നുള്ളതും കറക്റ്റ് ഓർത്തിരിക്കുക. എന്നിട്ട് നേരെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, G-ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഒരു സംശയം ഉണ്ടാവാൻ ചാൻസ്, വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് അതുപോലെ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ, അപ്പം ഇതിൻ്റെ റെസിപ്രോക്കൽ തന്നെയാണോ വാട്ടർ കണ്ടൻറ് എന്നുള്ള സംശയം വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. വാട്ടർ കണ്ടൻറ്റിൽ എന്തായിരുന്നു, വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദ സോളിഡ്സ്. ഇവിടെ ജി എന്താണ്, വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ബൈ വെയിറ്റ് ഓഫ് ദി വാട്ടർ. അപ്പോൾ എന്താ ഡിഫറൻസ് എന്നുള്ള സംശയം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കുക, വാട്ടർ കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മളൊരു സോയിൽ സാമ്പിൾ എടുത്തു, ആ സോയിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട്, അത് സാച്ചുറേറ്റഡ് ആവട്ടെ ഏത് കേസ് ആവട്ടെ കുഴപ്പമില്ല, മീൻസ് ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ മീൻസ് കുറച്ച് വെള്ളം ഉണ്ടെന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമുള്ള അവസ്ഥ എന്തോ ആയിക്കോട്ടെ, എത്രയാണോ വെള്ളം ഉള്ളത് അത് ഡിവൈഡ് ബൈ എത്രയാണോ അതിലുള്ള സോളിഡ്സിൻ്റെ വെയിറ്റ്, അതാണ് അതിൻ്റെ വാട്ടർ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ നോക്കുക, അത് ഏതെങ്കിലും ഒരു സോയിൽ പർട്ടിക്കുലർ സോയിൽ എടുത്താൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവും, അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതിങ്ങനെ ഇൻസ്റ്റൻ്റ്ലി ചേഞ്ച് ആവുന്ന സംഗതിയല്ല. അതേസമയം വാട്ടർ കണ്ടൻറ് ഇൻസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ വാട്ടർ കണ്ടൻറ് മാറി, കുറച്ചുകൂടി വെള്ളം അതിന് റിമൂവ് ആയി പോയാൽ അതിന് വാട്ടർ കണ്ടൻറ് ചേഞ്ച് ചെയ്തു അല്ലേ. പക്ഷേ സ്പെസിഫിക് ഗ്രാവിറ്റി അങ്ങനെ ചേഞ്ച് ചെയ്യില്ല, കാരണം എന്താ, സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്, നമ്മളൊരു ഒരു ഈക്വൽ വോളിയം സോയിൽ എടുത്തു, അതേ വോളിയം വാട്ടർ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഈക്വൽ വോളിയത്തിലുള്ള സോയിലിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ അതേ വോളിയത്തിലുള്ള വാട്ടറിൻ്റെ വെയിറ്റ് വെച്ചിട്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ് ജി. ഓക്കെ,
അപ്പം അതിൽ എന്താണ് ഈ ഓരോതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. ടെമ്പറേച്ചറിനനുസരിച്ച് മാത്രമേ ജി വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അല്ലാതെ വെള്ളത്തിൻ്റെ എമൗണ്ടിനനുസരിച്ച് ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. സോ അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയും വാട്ടർ കണ്ടൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് പഠിച്ചു? വാട്ടർ കണ്ടൻറ്റിൻ്റെ പഠിച്ചു, സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഒരു മൂന്നാമത്തെ പാരാമീറ്റർ എന്താണ്? ഗാമ അല്ലേ, അതായത് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഈ മൂന്ന് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.